നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ ബോംബെയിലുണ്ടായിരുന്ന ദീദിയുടെ കഥയാണ്. ഞങ്ങളുടെ വീട്ടിൽ നമ്മളെ സഹായിക്കാനായിട്ട് വന്നിരുന്ന ഒരു ദീദിയുണ്ട്, അയാളെ പറ്റിയിട്ടുള്ള കഥയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നവർ പലരും പറയാറുണ്ട്, നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് പറ്റിയൊന്നുമില്ല, ഡെയിലി ജോലിക്ക് ഡെയിലി കൂലി കിട്ടുന്ന ആൾക്കാർക്ക് പറ്റിയ വീഡിയോസ് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറയാറുണ്ട്. അപ്പോൾ സാധാരണ പറഞ്ഞ എല്ലാ വീഡിയോയിലെയും ചിലപ്പോൾ എക്സാമ്പിൾ പറഞ്ഞ 10,000 രൂപ അല്ല എന്നുണ്ടെങ്കിൽ 50,000 രൂപ വെച്ചിട്ടായിരിക്കും. അത് നിങ്ങളുടെ എത്രയാണോ വരുമാനം അത് വെച്ച് കുറച്ച് കാണിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ചെയ്താൽ മതി, നിങ്ങളുടെ എന്താണോ ആവശ്യം ഇത് പരിഹരിക്കും. അപ്പോൾ ഈ കഥ ഞാൻ വീഡിയോ ഒക്കെ പിടിക്കാൻ തുടങ്ങിയത് മണി ടോക്സിന് മുന്നും വീഡിയോസൊക്കെ പിടിച്ചിരുന്നു. ആ സമയത്തൊക്കെ എൻ്റെ വൈഫാണ് ക്യാമറയൊക്കെ പിടിച്ചിരുന്നത്. അപ്പോൾ ഇത് മൊത്തം സിത്താര കേൾക്കുമായിരുന്നു. ഞാനീ പറഞ്ഞതൊക്കെ എന്താണ് SIP എന്നും എന്താ എങ്ങനെ ഗോൾഡ് ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് എന്നും ഇതെല്ലാവരും പറഞ്ഞത് സിത്ത് കേൾക്കുമായിരുന്നു. ആ ടൈമിൽ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ദീദി അന്ന് ആളുടെ കഥ പറയണമെന്നുണ്ടെങ്കിൽ ആൾ ബോംബെയിലായിരുന്നു, ഞങ്ങൾ ബോംബെയിലുള്ളപ്പോൾ അവർ ഒരു ചെറിയ അവിടെ കുറേ ചേരി പോലത്തെ സ്ഥലങ്ങളുണ്ട്, അവിടെയാണ് താമസിച്ചിരുന്നത്. അവരും അവരുടെ ഭർത്താവുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഭർത്താവിനും ചെറിയൊരു ജോലിയുണ്ട്, ഇവരും നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നിട്ട് ഒരു 5 വീടുകളിൽ പോയിട്ട് ജോലി എടുക്കും. എന്നിട്ട് ഞങ്ങൾ കൊടുത്തിരുന്നത് 1,500 രൂപയാണ്, 1,500 താഴെയാണ് കൊടുത്തിരുന്നത്. അതേമാതിരി തന്നെയാണ് അവരുടെ മറ്റുള്ള അപ്പാർട്ട്മെൻറ്റുകളിലെ ഈ പറഞ്ഞ ശമ്പളം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓൾ എല്ലാവരും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 10,000 രൂപ അല്ലെങ്കിൽ ഒരു 12,000 രൂപയാണ് അവരുടെ മാക്സിമം മന്ത്ലി വരുമാനം. അവർക്ക് 5 പിള്ളേരുണ്ടായിരുന്നു, അവർ MP എന്നായിരുന്നു, മധ്യപ്രദേശിൽ നിന്നായിരുന്നു. അപ്പോൾ അവരുടെ തറവാട്ടിൽ അമ്മമ്മടൊപ്പമാണ് പിള്ളേർ നിന്നിരുന്നത്. കാരണം അവർക്ക് ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കാനോ താമസിപ്പിക്കാനോ ഉള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല, അതിൻ്റെ പേരിൽ അവർ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഇവർ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് കുറച്ച് പൈസ നാട്ടിലേക്ക് കൊടുത്തയക്കും, അങ്ങനെയാണ് പിള്ളേർ അവിടെ താമസിച്ചിരുന്നത്. ഹസ്ബൻഡും ചെറിയ ജോലിയൊക്കെ ചെയ്യേണ്ടത്. എന്നിരുന്നാലും ഇവർ വീട്ടിലേക്കും അയച്ചിട്ട് ബാക്കിയുള്ള പൈസ കുറച്ച് സേവ് ചെയ്യണൊക്കെ പൈസ അവരെവിടെയെങ്കിലും പേഴ്സിലൊക്കെ വെച്ചായിരിക്കും. ആ പൈസ ഹസ്ബൻഡ് ഇടയ്ക്ക് വന്നിട്ട് എടുത്തുകൊണ്ട് പോകും, ചിലപ്പോൾ ആൾ ഇത്തിരി കള്ളുപിടിക്കാനും കാര്യങ്ങളൊക്കെ വേണ്ടിയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനത്തെ ടൈമിൽ കാശിന് നേരിക്കൊക്കെ വരുമ്പോൾ വീട്ടിൽ സിത്തുവിൻ്റെ അടുത്ത് വന്നിട്ട് കാശൊക്കെ വന്ന് ചോദിച്ച് അവർ പിന്നെയും കാശ് വാങ്ങുന്നത്, അത് പിന്നെ അവർ ജോലി എടുത്ത് തീർക്കും, അതാണ് അവരുടെ ഒരു സ്റ്റൈല്. അപ്പോൾ ഇങ്ങനെ പൈസ ആകെ ഞെരുക്കത്തിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എപ്പോഴും വന്നിട്ട് പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ പറയുമായിരുന്നു. അപ്പോൾ പിന്നെ സിത്താരി വീഡിയോ ഒക്കെ പിടിച്ച് നമ്മളൊക്കെ പറഞ്ഞേ കേട്ട് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു എന്തുകൊണ്ട് SIP തുടങ്ങിക്കൂടാ, ബാങ്കിൽ നിന്ന് പൈസ ഓട്ടോമാറ്റിക്കലായിട്ട് എടുത്തോളൂല്ലോ എന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുക. അപ്പോൾ ദീദിക്കറിയില്ല അന്ന് അവർക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റുന്നുള്ളത്, കാരണം അവർ കാരണം വെച്ചാൽ ഇത്ര ഇൻകം ഉള്ളവർക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല എന്നാണ് വിചാരിച്ചത്. അപ്പോൾ പറഞ്ഞു തന്നെ ആധാർ കാർഡില്ലേ, ആധാർ കാർഡ് ഉണ്ട്, അപ്പോൾ അതിനകത്ത് നമുക്ക് ബാങ്കിൽ പോയിട്ട് ബാങ്ക് അക്കൗണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അടുത്ത് തന്നെ ഉള്ളൊരു നമ്മുടെ അടുത്തൊരു ബറോഡ ബാങ്ക് ആണെന്ന് അവിടെ പോയിട്ട് ബാങ്ക് അക്കൗണ്ടൊക്കെ തുടങ്ങി. അങ്ങനെ ഭയങ്കര അഭിമാനമായിരുന്നു ചെക്ക് കൊണ്ട് കാണിച്ചു തന്നപ്പോൾ. എന്നിട്ട് എല്ലാ മാസവും 1,000 രൂപയാണ് അന്ന് നമ്മൾ SIP തുടങ്ങിയത്. 1,000 രൂപയുടെ SIP ഓട്ടോമാറ്റിക്കലി ബാങ്കിൽ നിന്ന് പോകും. അപ്പോൾ അവരെങ്ങനെയെങ്കിലും 1,000 രൂപ ബാലൻസ് എല്ലാ മാസവും വയ്ക്കുമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നുണ്ട്, 2 കൊല്ലത്തിന് മേലെയായി ഇപ്പോൾ ബോംബെയിൽ നിന്ന് പോകുന്നുണ്ട്. ഇപ്പോഴും അവർ ആ SIP തുടരുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് 50,000 മുകളിലായി അവരുടെ സേവിങ് ഇപ്പോഴത്തെ അവരുടെ മൊത്തം ഫണ്ട് വാല്യൂ പറയണമെന്നുണ്ടെങ്കിൽ. ഈ 50,000 എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കേൾക്കണവർക്ക് അത്ര വലിയൊരു കാശായിട്ട് തോന്നില്ല, പക്ഷേ അവർ 1,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയ കാശാണ്. 3 കൊല്ലത്തിന് മേലെ അവർ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഏകദേശം ഒരു 36,000 രൂപയ്ക്ക് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പോൾ 50,000 ഏകദേശം. അപ്പോൾ അവരിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് 1,000 രൂപ വെച്ചിട്ട് മാസം ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പോൾ 3 വർഷത്തിന് മേലെയായി, 36 മാസം. ഓക്കെ, അതിപ്പോൾ ഏകദേശം ഒരു 36,000 മുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത് ഏകദേശം ഒരു 50,000 രൂപയ്ക്ക് അടുത്ത് ആയിട്ട് വളർന്നു. മാർക്കറ്റ് നന്നായിരുന്നു അതിൻ്റെ പേരാണ്. അപ്പോൾ അതിനർത്ഥം ആനുവലൈസ്ഡ് റിട്ടേൺ കിട്ടിയാണ് 14% മുകളിലാണ്. ഓക്കെ, ഈ പൈസ ഇവർ ബാങ്കിൽ നിന്ന് അവർ ഇട്ടിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇട്ട് ഡിഡക്റ്റ് ചെയ്തിട്ട് SIP കൂടെ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ നടന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പൈസ ഒന്നും സേവ് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ വീട്ടിൽ പേഴ്സിലിരിക്കുന്നില്ല, അതിൻ്റെ അത്യാവശ്യം വരുമ്പോൾ അതിൽ നിന്ന് എടുക്കുന്നില്ല. വീട്ടിൽ ഹസ്ബൻഡ് ഒന്നും ചോദിക്കുമ്പോൾ അതിൽ നിന്ന് എടുക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ സേവ്ഡായി 3,000 രൂപ അവരുടെ അടുത്തായി. അവർ ലൈഫിൽ ആദ്യമായിട്ടാണ് 3,000 രൂപ അവരുടെ ബാങ്കിൽ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ കാണുന്നത്. അപ്പോൾ അവർക്കിപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആയി. അപ്പോൾ ഇപ്പോൾ അടുത്ത് സിത്തുവിനെ അവർ വിളിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു മക്കൾ 5 പേര് നാട്ടിലാണ്, കാരണം അവർ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതിലിപ്പോൾ പിള്ളേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അതിൽ മൂത്തവന് 18 വയസ്സിന് മേലെ. അപ്പോൾ അവനെ ഒരു ചെറിയ
അവരുടെ ഒരു ജോലിക്ക് കയറ്റി. ഇതെല്ലാവരും പണ്ടും ചെയ്യായിരുന്നു, പക്ഷേ അവർക്ക് അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടായില്ല, കാരണം അവരുടെ അടുത്ത് വേറെ പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പൈസ കണ്ടപ്പോൾ അവർക്ക് കോൺഫിഡൻസ് ആയി. അപ്പോൾ അതിൻ്റെ പേരിൽ മക്കളെ ഇവിടെ കൊണ്ടുവന്ന് മൂത്തവനെ കൊണ്ട് ജോലി എടുപ്പിക്കുന്നുണ്ട്, അതേമാതിരി പാർട്ട് ടൈമായിട്ട് ഇപ്പോൾ എന്തോ ഡിഗ്രി എന്തോ ഇവിടെ ബോംബെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത പിള്ളേരെ കൊണ്ടും എന്തോ ചെറിയ ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരിപ്പോൾ വളരെ സെറ്റിലായി. അപ്പോൾ സിത്തു ചോദിച്ച് ഈ പൈസ എടുക്കണോ എന്ന് ചോദിച്ച് അതിന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടെന്ന് തോന്നി വെച്ചിട്ടാണെന്ന് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു അത് നിർക്കണ്ട, കാരണം അന്ന് പറഞ്ഞില്ലേ ഈ പൈസ കുട്ടിയുടെ വിവാഹത്തിന് വേണ്ടിയാണ്. അപ്പോൾ ദീദിക്കും ഇപ്പോൾ കുട്ടി ഗോൾഡ് ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് ഉണ്ട്. ഈ പറഞ്ഞ പൈസ ഈ ഐ എം വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണത് കുട്ടിയുടെ വിവാഹത്തിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യണത്. അതോടൊപ്പം ഈ പൈസ കണ്ടപ്പോൾ അവർക്ക് കോൺഫിഡൻസ് ആയിട്ട് അവർ ഇപ്പോൾ ഫാമിലിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് മോനും ഇപ്പോൾ ജോലിയായി. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത്, നമ്മൾ 10,000 രൂപ കയ്യിൽ ശമ്പളം ഉള്ളപ്പോൾ അത് വെച്ചിട്ട് തിങ്ങി ജീവിക്കുമ്പോൾ ഉള്ള ചിന്താഗതിയല്ല, 50,000 രൂപ സൈഡായിട്ട് കിടക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ്, നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. ഈ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവർക്കും 1,000 രൂപ മാറ്റി എസ് ഐ പി ചെയ്യാവുന്ന കാര്യമുള്ളൂ. വളരെ സിമ്പിളായിട്ടാണ്. ഇപ്പോൾ പലരും പറയും എനിക്ക് എസ് ഐ പി അറിയില്ല, മാർക്കറ്റ് എന്താണെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്നിലെ നിങ്ങളുടെ നാടിനടുത്തുള്ള ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട് ഹാൻഡിൽ ചെയ്യണ നല്ല ഏജൻറ്റിനെ കണ്ടെത്തിയിട്ട് പിടിക്കുക. അല്ലാതെ നമ്മുടെ ഫോൺ നമ്പർ എനിക്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മതി എനിക്കൊന്നും അറിയില്ല, ഈ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നതിന് ഒന്ന് പറഞ്ഞു തരുമെന്ന് വെച്ചാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും എങ്ങനെ ചെയ്യണമെന്നും എങ്ങനെ തുടങ്ങാമെന്നുള്ളതിനെ പറ്റിയിട്ട്. അത്ര ഈസിയാണ് ഇത് എല്ലാവരും ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും എനിക്കറിഞ്ഞുകൂടാ നിങ്ങളുടെ 1,000 രൂപ വേണോ അതോ നിങ്ങളുടേത് 2,000 രൂപ വേണോ 5,000 രൂപ വേണോ മാസം മാറ്റി വയ്ക്കാവുന്ന പൈസ എന്നുള്ളത്. അറ്റ്ലീസ്റ്റ് കിട്ടുന്ന വരുമാനത്തിൻ്റെ 10% നമ്മൾ മാറ്റി വെച്ച് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 3, 4, 5 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്കും ഉണ്ടാവും ഈ പറഞ്ഞ 50,000 രൂപയും 1,00,000 രൂപയൊക്കെ കയ്യിൽ. ആ 50,000രൂപയും 1,00,000രൂപയും ഉണ്ടാവുന്ന സമയത്ത് നിങ്ങളുടെ ചിന്താഗതിയുടെ കോൺഫിഡൻസ് വേറെ ആയിരിക്കും. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും ലൈഫിൽ നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇതൊരു വെറും ഒരു കേൾക്കുന്ന കഥയായിട്ടുള്ള ഇൻസ്പിറേഷൻ ആവാതെ ഇത് കണ്ടിട്ട് ഒരു ആക്ഷൻ എടുക്കാനും 2-3 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള മണി കോൺഫിഡൻസിനേക്കാളും കുറച്ചും കൂടി വലിയൊരു കോൺഫിഡൻസ് ആവാനും സാധിക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും എസ് ഐ പി തുടങ്ങാൻ പോകേണ്ട അല്ലെങ്കിൽ ആക്ഷൻ എടുക്കാൻ പോകണ്ടെന്ന് ഉള്ള ഒരു കമൻറ്റിൽ പറയാം ഞാൻ ഇത് തുടങ്ങാൻ പോകുന്നുള്ളത്. ഇനി അത് കഴിഞ്ഞിട്ട് 2-3 കൊല്ലം കഴിഞ്ഞിട്ട് നല്ല പൈസ ഇപ്പോഴത്തെ സ്ഥിതിനേക്കാളും കുറച്ചും കൂടി ബെനിഫിറ്റായി ഒരു നല്ലൊരു സ്ഥിതിയിലായിട്ട് ഉണ്ടെങ്കിൽ അപ്പോഴും വന്ന് പറയാം എനിക്ക് ഇങ്ങനൊരു ബെനിഫിറ്റ് ഇത് ഇന്ന് കിട്ടിയെന്നുള്ളത്. അത് കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ദീദി നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻസ്പിറേഷൻ തന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത ദിവസം ഇനി കാണാം. താങ്ക് യു സോ മച്ച്.